അടിപൊളിയായിട്ട് കുക്ക് ആയിരിക്കുന്നു. പിന്നെ അതാകണത് കഴിക്കാനുള്ള ആൾക്കാരുടെ മുപ്പാറ് പെണ്ണുങ്ങിയ കേസ് എന്തിനാണെന്ന് വെച്ചാൽ എന്തിനാ, പണ്ട് ഞാൻ കുറെ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ സംഭവം എന്താ വെച്ചാല് ഷെമി അപ്പുറത്ത് എന്നോട് പറയും, ഇത് ഇത് ഏടാ ഇപ്പൊ കൊള്ളു ഷെമിയ മീന് ഷറല്ലേ അടിപൊളിയല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു അടിപൊളി വീഡിയോ ആണ്. എന്താ ചെയ്യുന്ന നമ്മൾ ചെയ്യാൻ പോണേ, ഇന്ന് മീന് ചുട്ടിങ്ങായിട്ട് സെറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ അതിനുള്ള മീനും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിക്കണേ. പിന്നെ ഇന്ന് ഷെമിക്ക് തീരെ വയ്യ ഗൈസ്. എന്താ ഷെമി, എനിക്ക് പ്രശ്നം ജലദോഷം പിടിച്ച്. പിന്നെ ആ കൂട്ടത്തിൽ എന്നോട് ചെറിയൊരു പെണ്ക്കും ഉണ്ട് അല്ലേ. കോമഡി ഓക്കെ. അപ്പൊ ഗൈസ് ഏതായാലും നമ്മൾ ഇതാക്കണ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ ഷെമി. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യല്ലേ. എന്നോട് പെണ്ണുങ്ങ ഗൈസ് എന്തിനാണെന്ന് വെച്ചാൽ എന്തിനാ ഷെമിയെ, എന്തിനാ ഷെമി ആശുപത്രി വരെ ചിരി വരുന്നത്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിതാ ഇന്ന് മീനെ ചുടിയാണ്. അപ്പം എന്തിനാ പെണ്ണുങ്ങണെന്നല്ലേ, ഇന്ന് വെള്ള കൂട്ടണല്ലേ, അതിനെ കൊണ്ട് വെള്ള പെണ്ണുങ്ങാണ്. അപ്പൊ ഇതാണ് നമ്മളെ മീന്. എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ. ഇത് ഇത് ഏടാപ്പൊ കൊള്ള ചെമ്മിയ മീന്. ഇങ്ങോട്ടോക്ക് ഇതാ എങ്ങനെയുണ്ട് ഗൈസ് മീന് അല്ലേ. ഇത് എന്ത് ഇതാ എന്ത് മീനാ അറിയോ ചെമ്മി എനിക്ക്, ഇത് മറ്റേ പുയലൊക്കെ ഉണ്ടാകുന്ന സാധനല്ലേ, കരിമീനോ പിലോപ്പിയോ അങ്ങനെ തോന്നാണിത്. പിന്നെ ഇത് പപ്പൻസ് പപ്പൻസ്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ ഇന്ന് ചുടാൻ പോണത്. അപ്പൊ ചുടുന്നതിന് മുമ്പ് നമ്മൾ വേറെ ഒരു കാര്യം ചെയ്യാണ്ട് പെണുങ്ങാൻ കാരണമായ സംഭവം നമ്മൾ ചെയ്യാണ് വിട്ടോ. ഇവിടെ നമ്മൾ ഒഴിവാക്കാണ് നിർബന്ധമല്ലാണ്ട് പെണുങ്ങി പോവുക. പക്ഷേ ഗൈസ് സത്യം പറയാണ് നമുക്ക് തീരെ ആവണില്ല. അതിനെ കൊണ്ടുകൂടിയാണ് ഇവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട്. അപ്പം ഷെമി ഞാൻ തറവാട്ടിലേക്ക് ആക്കുകയാണ്. അശ്വിന് പേടിയാണ് മീന് കണ്ടിട്ട്. നല്ല സൈസ് ഉണ്ട് അല്ലേ അശ്വമി, ചുടാൻ മാത്രം ഉണ്ട്. ഇതാ സെന്റർ ഇതിന്റെ അതെങ്ങനെയാ അറിയോ, ഇത് എത്ര കിലോ ആണ്, 8 കിലോനോ 10 കിലോനോ അങ്ങനെ തോന്നാറില്ല. സെന്റർ പൂർത്തിയായിട്ട് ഇവിടെയാണ് മസാല ഇതൊക്കെ. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുക. അപ്പൊ അന്നെ വീട്ടിലാക്കട്ടെ, നാല് അവിടെ ആക്കട്ടെ. ഇല്ലല്ല അശ്വിന് അവിടെ വെച്ചിട്ട് കയ്യേക്കാന്ന് വിചാരിച്ച. ഓക്കെ, അപ്പൊ ഗോയിങ് ടു പറയ്, ഗോയിങ് ടു വീട്, ഗോയിങ് ടു തറവാട്. അല്ല അതിന്റെ മുന്നേ നമുക്ക് ഒന്ന് രണ്ട് പരിപാടി ഇല്ലേ വേറെ, അത് ചെയ്ത് ഞാൻ തന്നെ വീട്ടിലാക്കല്ല നാല്. ഓക്കെ അപ്പൊ ഗൈസ്, അപ്പൊ ഏതായാലും വീട്ടിലാക്കി കാണാം. അപ്പൊ ഗൈസ് ഏതായാലും പോലെ വീട്ടിലാക്കിട്ട് നമ്മൾ കാണട്ടോ. നീ എന്നെ പിരിയല്ലേ ഷെമി പോയതിന്റെ സങ്കടത്തിലുള്ള പാട്ടാട്ടെ ഗൈസ്. അപ്പോഴാക്കണ ഇവിടെ ആക്കണ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. ഏണ്ട് സെറ്റല്ലേ, ഓക്കെ അല്ലേ. ഇങ്ങോട്ട് തുറക്ക്, ഇങ്ങോട്ട് തുറക്ക്. ഞാൻ നേരത്തെ തുറന്ന് കാണിച്ചിക്കണ്, എന്നാലും ഇങ്ങോട്ട് വന്ന് കാണിച്ചു കൊടുക്ക. എങ്ങനെയുണ്ട് ഇത് മതി, അമ്മ തെയ്യൂലേ ധാരാളല്ലേ. എന്നാ എല്ലോ തേക്ക് മസാല ഒക്കെ പരട്ടണ്ടേ, മസാല പരട്ടണ മെയിൻ ആള് മൂപ്സല്ലേ. മൂപ്സേ എന്തോ അറിയടോ, യൂട്യൂബിൽ നോക്കി ചെയ്യല്ലേ. ഇവൻ ബോട്ടി ആണല്ലോ പരട്ടോ. പക്ഷെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് എന്തായാലും നോക്കുക. ഇത് പക്ഷെങ്കിൽ ചെറിയ മീമരം പരട്ടേക്കിന് ആദ്യം ഉമ്മാളൊക്കെ ചെയ്തില്ലേ, വലിയ മേലെ ആദ്യമായിട്ടാ. മൂപ്സ് ആക്കണ മസാല ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ്. കറണ്ട് പോയ ആകെ സീനാകും. കുറച്ച് ഉറപ്പുണ്ടാവും ബാസ്. ഉബാസെ എല്ലാം ചോദിക്കും, ഉബാസിന് എന്താ പണി, ഉബാസിന് എന്താ പണി എന്ന്. ഇതാ ഉബാസ് അടിപൊളി കുക്കിംഗ് ആ പറ, ബാക്കി പറ, ഖത്തറിലാണ്, ഖത്തറില് ബാക്കി പറ, ഖത്തറില് കഫ്തീരിയാലായിരുന്നു ആർന്ന് കഴിഞ്ഞ ഞാൻ പൊക്കിങ് പോകുന്നതാ. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. കിട്ടില്ല കത്തറി മസാല ആട്ടോ ഗൈസ് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ എന്താ കഴിഞ്ഞ ആവശ്യമുള്ളത്, ആവശ്യമുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് പുതിയ കരിവേപ്പില കരിവേപ്പില. അപ്പൊ ഒന്ന് കുറച്ച് മസാല ഉണ്ട്, ആ മസാലകള്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ആകട്ടെ. ഇടുമ്പോ നമുക്ക് ഓരോന്നോരോ കാണിക്കാം.
നമ്മളാക്കണ മസാല പുരട്ടാൻ വേണ്ടി പോവുകയാണ്. മോപ്സിന്റെ കിട്ടില മസാല എന്നൊക്കെ അല്ലെ പറഞ്ഞ. പിന്നെ എന്റെ പേര് നിഷാദ്. നിഷാദ് അല്ലേ? അപ്പൊ നമ്മള് മസാല ഉണ്ട് കൂട്ടിയ മോപ്സെ. ഇത് ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, പച്ചമുളക്, പച്ചമുളക് അരച്ചത്. അപ്പൊ ഇത് മൂന്നോടി തേച്ചതിന് ശേഷം കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാണ്ട് അപ്പൊ നമ്മള് ഇതാണ് ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് തേക്കാൻ പോകുന്നത്. മോപ്സിന്റെ സീക്രട്ട് സാധനം വരാണ്ട് ഒരു സാധനം കൂടി ഇടാനുണ്ട്. ഇടുന്നപ്പോ ഇതിന് പറ്റിയ ഗ്രില്ലില്ല. ഇനിയിപ്പോ സെന്റർ കട്ട് ചെയ്യണ്ടേ? ഇപ്പൊ സെന്റർ കട്ട് ചെയ്താൽ സെന്റർ കട്ട് ചെയ്തിട്ട് ഇതിനോട് മുറിച്ചാല് ഇവിടെ മുറിഞ്ഞടോ. ആടെ ഇവിടെ നിന്ന് ഇതാക്കൂ ക്യാമറ കട്ട് ചെയ്തിട്ട് കാണിക്കുക. ഇന്നലെയൊക്കെ ഇതാക്കുന്ന മുബാസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാലയും കൂടി ചേർത്തും കയറി നമ്മളിത് മിക്സ് ചെയ്യാൻ പോകട്ടെ. നല്ല സ്മെല് ഇട്ടടോ. അത് മിക്സ് ചെയ്യുമ്പോ അല്ലേ നല്ല സ്മെല്. അയാൾക്ക് പറയൂ, അയാൾക്ക് നല്ല സ്മെല് ഉണ്ട് കേട്ടോ. ആ ജീരകത്തിന്റെ അകത്ത് ചെറിയ ജീരകം ചേർത്തിട്ടുള്ള പരിപാടിയാ. സ്മെല്ലുണ്ട്. ഏതായാലും ഗൈസ് ഇത് എങ്ങനെയുണ്ട് എന്നുള്ള കഴിച്ചെടി നമ്മൾ നോക്കാം അല്ലേ. കഴിച്ചെടുത്ത് പറയണോ പറയണ്ടേ എന്നുള്ളത് നമ്മൾ നോക്കാം. ഇനി നമ്മൾ നല്ലോണം ഇത് ഇമലൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ഇനി കുറച്ച് ചായ കുടിക്കാം അല്ലേ. ചായ കുടിക്കുക. ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഇതാക്കണ മസാല പരട്ടിങ് അതിന്റെ കഴിഞ്ഞ് ഇനി കുറച്ച് ചെറിയ പിലോപ്പിയോ എന്തേനും കരിമീൻ അപ്പൊ അതും ഒന്ന് മസാല പരട്ടാനേ ഉള്ളൂ. എന്നിട്ട് നമ്മള് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. പറ്റിയ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്ന ഇതിൽ വെച്ചോ. ഓ പൊള്ളി എന്റെ മോനെ, ഇതൊന്ന് ഇക്കന്നെ വാണ്ടി വരും കേട്ടോ. ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ. സാധനം മാറ്റിത്തരാം. ഓക്കെ പിന്നെ തക്കാളി ഉണ്ട് കേട്ടോ. അത് അങ്ങോട്ടേക്ക് ഒളി തന്നെ എട്ടോ ഒമ്പതോ കായി ഉണ്ട്. ഓക്കെ അപ്പൊ ഗൈസ് ഏതായാലും നമുക്ക് എന്താക്കാ, ഇനി രാത്രി കാണട്ടോ. അതൊക്കെ സെറ്റ് ആയിട്ട് അപ്പൊ ഗൈസ് നമ്മളാക്കണ 3 മണിക്കൂർ അല്ല 4 മണിക്കൂർ കഴിഞ്ഞു കാട്ടിയാണ് നമ്മൾ ഫീസറിനാ എടുക്കണ കേട്ടോ. എടുത്ത് വെച്ചത്. അപ്പൊ ഇനി നമ്മളാക്കണ ഇത് ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ചുടാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ചുടാൻ വേണ്ടി ഇത് നിങ്ങൾ അറിയൂലേ, ഇത് ഉബൈസ് ആണ്. ഇത് നമ്മള് അന്ന് പെരുന്നാൾ വ്ലോഗിൽ ഉണ്ടായിരുന്നല്ലോ ഒരാള്, ആ ആളാണ് ഇത്. പിന്നെ മുപ്പ് നിങ്ങൾ അറിയാലോ. പിന്നെ അതുപോലെ തന്നെ നിഷാദ് പരിചയപ്പെടുത്തിയ ആള്. അപ്പൊ അതിലൊന്ന് കൂടെ നോക്കി, ഇതാണ് ഫാദിൽ, നമ്മളെ എഞ്ചിനീയർ ആണ്. എന്തെങ്കിലും ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ ഫാദിലിനെ വിളിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഓന് അവിടെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കാണ്ട് കരി സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ്. ഉപാസ് എന്തെങ്കിലും ആയടോ ഉപയോഗിച്ചേ. ഇത് പിന്നെ നമുക്ക് ഫോയിൽ പേപ്പർ ഇതുപോലെ ഒക്കെ റെഡിയല്ലേ. ഇനി ബാക്കി 2 ഗ്രില്ലുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് 2 ഗ്രില്ലുണ്ട് കാരണം നമ്മൾ കുറച്ച് തോന ആൾക്കാരുണ്ട് അല്ലേ. ഓല് എപ്പോഴെത്തുക? എന്തോ എന്തായാലും ഷോപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഓല് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് വരണ്ട. അപ്പൊ ഓല് വെയിറ്റ് ചെയ്യുവാണോ? ആ ഓക്കെ ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അപ്പൊ ഇതാക്കുന്ന ഇവിടെ വീശ്വര. അപ്പൊ അങ്ങോട്ട് കൂടുതൽ ലൈറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ആടെ ലൈറ്റ് വെളിച്ചം കുറവാ അല്ലടാ ഭാഗം. ബൾബോ അത് ഇപ്പൊ ഒന്ന് എടുത്തു കൊണ്ടുവരാ. ഇനി എന്ത് അത് ബൾബല്ല, പൊറാട്ട ഒളിപ്പിച്ച. പണ്ട് ഞാൻ കുറെ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ സംഭവം എന്താ വെച്ചാല് ഷെമി അപ്പുറത്ത് എന്നോട് പറയും കുറച്ച് ഉപ്പ് കുറച്ച് മറ്റേ. അപ്പൊ ഞാൻ ഇങ്ങനെ സ്റ്റീൽ വന്ന വലിയ ആളെങ്ങനെ പറയും ഉപ്പ് അത്ര മതി, ജ്യൂസി ആയിട്ട് എന്താ പറയാ കുക്കാണെന്നൊക്കെ പറഞ്ഞാൽ വലിയ ആളാണ്. എനിക്കൊരു കാര്യം അറിയൂല. Thank you.
എന്റെ മോനെ മഴ ചെയ്തോ? റബ്ബേ മഴ പെയ്തു, മഴ ചെയ്തു. എങ്ങനെ? ആ ഓക്കെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ബ്ലോഗിന്റെ ആള് ഓൾറെഡി ആകെ ആയി കഴിഞ്ഞ്, പക്ഷെ അതിന് പുറത്ത് മാരക മഴയാണ് കേട്ടോ, അടിപൊളി മഴയാണ്. ആ മീനോടി ചെറിയ മീനില്ല, കരിമീന്, കരിമീനോടി ആകുമ്പോഴേക്കും കൂടെ ഭയങ്കര മഴ കേട്ടോ. എന്റെ മോനെ കൊടക്ക് 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 വെളിച്ചെണ്ണ എന്തൊക്കെ അവർക്ക് വേണ്ടിയെന്നാ വെളിച്ചെണ്ണ വീടാക്കിയടോ. ഈ ചമത റൈസ് ആട്ടെ വാങ്ങിയ ഇതിലേക്കുള്ള റൈസ് ഇതാക്കണ വാങ്ങിക്കിന്. ഇതാക്കണ റൈസ് ഒന്ന് രണ്ട്, ഇതൊക്കെ മതിയാവില്ലല്ലോ. മൂന്ന് റൈസ് ഇതാക്കിയിട്ടുണ്ട്, ഇതിലുണ്ട് ഇങ്ങോട്ടേക്ക്. പിന്നെ ഇതാക്കണ തൂമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാട്ടോ. എടുപ്പിടോ ആരെ ചമ്പി ഇല്ല, ഇവിടെ സലാഡ് ഉണ്ട് ഒക്കെ സെറ്റ് എടാ. അത് മതിയടാ, ഏ പച്ച തിന്ന. എടോ നിങ്ങൾ എന്തൊക്കെയാണ് എടുക്കണേ? ഒക്കെ തന്നെ കണക്ക് കാണട്ടെടാ എടുക്കണേ, വെച്ചേ എടുക്കണേ കണക്ക് കാണേ. ചെമ്പട്ടിട്ട് ഞാൻ ആക്കണ ഇവിടെ മറിച്ചിടണ. ഓ കൈ പോടോ, കൈ പോടൂ, കൈ പോടോ, എന്തെങ്കിലും കൈ കൊടുക്കും. എടോ അവസാനം നമ്മളെ ഫുഡുകൾ ഇതാക്കുന്ന വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ എല്ലാം ഇല്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാക്കുന്ന ഫിഷൊക്കെ അടിപൊളിയായിട്ട് കുക്ക് ആയിരിക്കുന്നു ടൈസ്. പിന്നെ ഇതാക്കണത് കഴിക്കാനുള്ള ആൾക്കാരെ അടിപൊളി. ഉപ്പില്ല കേട്ടോ, ഉപ്പ് നമുക്ക് കഴിക്കാനായിട്ട് പറയണം. ബാക്കിയൊക്കെ അടിപൊളി, അതായത് നല്ല രസമുണ്ട്. ഇത് കാണിച്ചു കൊടുക്കും, നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഇതാക്കണ കേറ്റി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് കാണിച്ചിടും ഉപ്സേ, പിന്നെ ഈ ഇലകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേരെന്തായാലും മല്ലിച്ചപ്പം. പിന്നെ മുപ്സിന്റെ ബ്രോ ആണ്, ബ്രദർ, ബിഗ് ബ്രദർ അല്ലേ. ഏ മൂത്ത കാക്കാണ് ഈ ഗാനം. ഉപവാസിന്റെ പറഞ്ഞു പ്രശ്നമുണ്ടോ? ഉപ്പില്ലല്ലേ ഇതില്, ഇതിൽ ഉപ്പില്ലടാ, ഇതിൽ ഉപ്പിടാ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മൾ മലയാളികളല്ലേ കഴിക്കുന്നേ. അപ്പൊ ഈ സമയം ടീംസ് ഒക്കെ ഇതാക്കണ വന്നോണ്ടൊക്കെ ചെറുതാർ കഴിക്കാം. വരി കയ്യ കയ്യ കാനായില്ല, അല്ല ഇത് നല്ല ടെസ്റ്റ് ഉണ്ട്. സൈഡ് കൂടെ ഉള്ള വെല്ലുന്ന ഉപ്പ് കുച്ചി പൈസ ഉപ്പിടോ. അല്ല അറബി നമ്മൾ മലയാളം കഴിക്കണേ കുഴപ്പമില്ലല്ലോ. ഓക്കെ എന്നാ അവനെ കഴിക്കലോടിയല്ലേ. ഒരു ഫുഡ് കഴിക്കാനൊന്നും നമ്മളിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അല്ല അഭിപ്രായം പറഞ്ഞില്ല ആരു? ബബിക ടൈം ചോദിക്കാൻ ഞാൻ ചെറുതാക്കണം, മീന മുള്ളായിക്കിന്. ഇവിടെ എങ്ങനാ കൊള്ളുക? ഇതിലും എങ്ങനെ ഉണ്ടോ? അടിപൊളിയോ? ഉപ്പൊക്കെ റെഡി ആയപ്പോ എന്താ ചെയ്തപ്പോ? മയണേസിൽ ഉപ്പ് കൂട്ടിട്ടേ. ഓക്കെ ഓക്കെ സംഘ അടിപൊളിയല്ലേ. ഓക്കെ അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ. നോക്കണേ എന്താ പറയുന്നേ.
ഇങ്ങനെ ചുടുന്ന പരിപാടിക്ക് മാക്സിമം പപ്പൻസ് ഒഴിവാക്കല്ലോ. പപ്പൻസ് തൊലി ഒഴിവാക്കിയാൽ മതി. തൊലി ഒഴിവാക്കി ഇട്ടാൽ എങ്ങനെ ഉണ്ട് നമുക്ക് ഓർമ്മയില്ല. പക്ഷെ പപ്പൻസ് ടേസ്റ്റ് ഇല്ല. പപ്പൻസ് എന്റെ കുടുംബക്കാരാണോ? മേളൊന്നുമില്ലല്ലോ.